ഹലോ ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദത്ത് 143, ഞാൻ നിങ്ങളുടെ ആദത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ആണ് സെറ്റ് ചെയ്യുക. ഇന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ് നമ്മുടെ ഹഷിരാസിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഹഷിരായിട്ടുള്ള നമ്മുടെ സ്റ്റോൺ ഹഷിര ഗ്യോമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഗ്യോമിയുടെ ഓറിജിൻ സ്റ്റോറിയും കാലൊക്കെയാണ് പറയാൻ പോകുന്നത്. ഉറപ്പായിട്ട് ഒരു വീഡിയോയിൽ സ്പോയിലേഴ്സും കാലൊക്കെ കാണും. കാരണം ഇതുവരെ ഈ ഒരു ചാപ്റ്ററും കാലൊന്നും ആനിമേഷനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആനിമ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്പോയിലേഴ്സ് തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് ഗ്യോമിയുടെ ഓറിജിൻ സ്റ്റോറി അറിയണമെന്ന് താല്പര്യമുണ്ട്, ഈ ഒരു ക്യാരക്ടറുമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം. നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡീമൺ സ്ലെയറിൻ്റെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് നേരെ ഗ്യോമിയുടെ ഓറിജിൻ സ്റ്റോറിലേക്ക് കടക്കാം. ഗ്യോമി ചെറിയ വയസ്സ് തൊട്ട് ബ്ലൈൻഡ് ആണ്. ആ ഒരു സീരീസ് കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മളെ ഗ്യോമി ബ്ലൈൻഡ് ആണ്. അങ്ങനത്തെ ഒരു ബ്ലൈൻഡിങ് അല്ലൊക്കെയാണ്. അപ്പോൾ ഗ്യോമി ചെറിയ വയസ്സിൽ കുറച്ച് ഓർഫൺ ആയിട്ടുള്ള കിഡ്സിൻ്റെ കൂടെയാണ് ജീവിച്ചിരുന്നത്. അവരെയൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരേ രീതിയിലൊക്കെയാണ് നമ്മുടെ ഗ്യോമിയുടെ ഒരു ഇത്. അവരൊക്കെ ഒരു ടെമ്പിളിലായിരുന്നു ജീവിച്ചിരുന്നത് നമ്മുടെ ഗ്യോമിയും. ആ ഒരു ഓർഫൺ ആയിട്ടുള്ള കിഡ്സും അല്ലെങ്കിൽ ഗ്യോമിക്ക് തൻ്റെ ലൈഫ് വളരെ ഇഷ്ടമായിരുന്നു. അവരെ ആ ഒരു ഓർഫൺ കിഡ്സിനെ സ്വന്തം ഫാമിലിയെ പോലെയാണ് ഗ്യോമി കണക്കാക്കിയിരുന്നത്. അവർ ജീവിച്ചിരുന്ന ടെമ്പിൾസിൽ കുറച്ച് റൂൾസും കാലൊക്കെ ഉണ്ട്. ആ ഒരു ടെമ്പിൾ വിട്ട് പോകരുത്, കാണാൻ വെളിയിൽ ഡീമൺസും കാലൊക്കെ ഉണ്ട്, വലിയ പ്രശ്നങ്ങളും കാലൊക്കെ ആവുന്നൊക്കെയാണ് ആ റൂൾസ്. പക്ഷേ ആ ഒരു ഓർഫൺ ചിൽഡ്രൻസിൽ ഒരു കുട്ടിയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ റൂൾസ് ഒന്നും കേൾക്കാതെ ഒരു ദിവസം രാത്രി ആ ഒരു ടെമ്പിൾ വിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് ഒരു ഡീമൺ ആ ഒരു കൊച്ചിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ആ ഒരു പയ്യൻ പറയുകയാണ് എന്നെ വെറുതെ വിടണം, അതിന് പകരം എൻ്റെ കൂടെ താമസിക്കുന്ന ഓർഫൺസിനെയും ആ ഒരു ഗ്യോമീനെയും കൊന്നു എന്ന് പറഞ്ഞ് ആ ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു ഡീമണുമായിട്ടൊരു ഡീൽ വെക്കുകയാണ്. അതിനുശേഷം ആ ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു ഡീമണ് ടെമ്പിളിലോട്ട് കൊണ്ടുവരികയാണ്. ആ ഒരു ഡീമണാണെങ്കിൽ ആ ഒരു നേരത്തെ തന്നെ ആ ഒരു നാല് അവിടെ ഇരുന്ന നാല് ഓർഫനായിട്ടുള്ള പിള്ളേരെ കൊല്ലുകയാണ്. അതുമാത്രമല്ല ബാക്കിയുള്ള പിള്ളേരാണ് ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചോടെയാണ്. ഗ്യോമിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. ഗ്യോമി പറയാണ് തൻ്റെ കൂടെ നിൽക്കൂ, തൻ്റെ കൂടെ സ്റ്റേ ചെയ്യും, ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ എൻ്റെ കൂടെ നിൽക്കൂ, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ഗ്യോമി പറയാണ്. പക്ഷേ ആ ഒരു പിള്ളേർ ഈ പറഞ്ഞ പോലെ ഗ്യോമിക്ക് കാഴ്ചയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത രീതിയിൽ ഗ്യോമിനെ വിശ്വസിക്കാതെ പോവുകയാണ്. ഗ്യോമിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. തൻ്റെ കൂടെ ആരും താൻ പറയുന്ന വാക്കുകൾ കേൾക്കാതെ ഈ പറഞ്ഞ പോവുകയാണ്. ആ പറഞ്ഞ പോലെ ആ പിള്ളേരെ ഈ പറയുന്ന ഡീമൺ കൊല്ലുകയാണ്. അത് പക്ഷേ അവിടെ നിന്ന ഒരു കുട്ടി മാത്രം നമ്മുടെ ഗ്യോമിയുടെ ബാക്കിൽ സ്റ്റേ ചെയ്യുകയാണ്. ഗ്യോമിയാണെങ്കിൽ ആ ഒരു നേരത്തെ അതിശക്തമായ ഒരു രീതിയിലൊരു സ്ട്രോങ് ഫീലിംഗ് തൻ്റെ ബോഡിയിൽ സെൻസ് ചെയ്യുന്നു. തൻ്റെ ഉള്ള എല്ലാ ശക്തിയും യൂസ് ചെയ്തിട്ട് ആ ഒരു ഡീമണെ കൊല്ലിയാണ്. നെറ്റ് കൊണ്ടിടിച്ചും ഈ പറയുന്ന പോലെ എന്താ അത്രയ്ക്കും സ്ട്രോങ് സ്ട്രെങ്തും കാലൊക്കെ യൂസ് ചെയ്തിട്ട് കൊല്ലിയാണ് ആ ഒരു ഡീമണ്ണെ. അതിനുശേഷം ആ ഒരു കുട്ടി മാത്രമാണ് ആ ഒരു നേരത്തെ സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടെമ്പിളിൽ നിന്ന് ഈ പറയുന്ന അവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് നോക്കപ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയാണ്, ഗ്യോമിയാണ് ഈ ഒരു കൊച്ചു പിള്ളേരെ കൊന്നത് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു നാട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഗ്യോമിനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറയുന്ന പോലെ എന്താ നമ്മുടെ ഉപേസാക്കി ഫാമിലിയിലുള്ള കഗായ ഉപേസാക്കി വന്നിട്ട് നമ്മുടെ ഗ്യോമിനെ ഈ പറയുന്ന പോലെ മരിക്കുന്നതിന് മുമ്പേ ഈ പറയുന്ന പോലെ ഒന്നാമത് പ്രസല്ലാണല്ലോ, അതുകൊണ്ട് അവർ ഈ പറയുന്ന ഗ്യോമിനെ കൊല്ലാനൊക്കെ പ്ലാനിട്ട്. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ കഗായ ഉപേസാക്കി വന്നിട്ട് ഗ്യോമിനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് ഗ്യോമി രണ്ട് മാസം ഈ പറയുന്ന പോലെ ട്രെയിൻ ചെയ്ത് ഹഷിരയാവുകയാണ്. വെറും രണ്ട് മാസം കൊണ്ട് ഡീമൺസ് ലെയർ കോർപ്സിൽ നിന്ന് നേരെ ഹഷിര റാങ്കിലോട്ട് പോയാണ് നമ്മുടെ ഗ്യോമി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗ്യോമയുടെ ബാക്ക് സ്റ്റോറി എന്ന രീതിയിൽ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഗ്യോമ ഭയങ്കര സ്ട്രോങ് എന്ന് ചോദിച്ചാൽ അത്രയും കഷ്ടപ്പെട്ട ട്രെയിനിങ്ങും കാലൊക്കെ ബാക്കിയുള്ള ഐശ്വരാസിനെക്കാട്ടിലും സ്ട്രെങ്തിൽ ഗ്യോമ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട്. അതുമാത്രമല്ല സ്ട്രോൺ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബ്രീത്തിങ് ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു മാങ്കയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സൺ ബ്രീത്തിങ്ങിന് ശേഷം ഏറ്റവും പവർഫുൾ സ്ട്രോൺ ബ്രീത്തിങ് ആണ് എന്ന് മാങ്കയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാങ്ക വായിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. പിന്നെ ഇതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ വലിയ വലിയ സ്പോയിലേഴ്സും കല്ലൊക്കെ ആവും, കാരണം അത്രയ്ക്ക് സ്പോയിലേഴ്സ് ഉണ്ട് ഗ്യോമിയുടെ ഒരു ഫുൾ ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ സ്പോയിലേഴ്സും കല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഫ്യൂച്ചറിൽ എല്ലാ ഹഷിരാസിൻ്റെ ഫുൾ ലൈഫ് സ്റ്റോറി ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര പേർക്ക് ഗ്യോമിയെ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഏത് ഐശ്വര്യയുടെ ബാക്ക് സ്റ്റോറി വേണമെന്നും കൂടെ എല്ലാവരും പറയുക.